ഉമ്മമാരൊക്കെ തൊട്ടതിനും പിടിച്ചതിനും ശപിക്കുക. എന്താ പക്ഷേ മക്കളെ അടക്കം ശപിക്കുന്ന ഒരു സ്വഭാവം പാടില്ല. ദേഷ്യം പിടിച്ച് വല്ലാതെ ദേഷ്യം പിടിച്ച മക്കളെ ശപിക്കുക. ഉമ്മ എന്ന് പറയണ വാപ്പാർക്കും പറ്റുമ്പോ ശപിക്കാൻ പറ്റൂല. ഉമ്മയുടെ വാപ്പയുടെ നാവിൽ നിന്നും മക്കൾക്കെതിരെ വരുന്ന വാക്കുകൾ മുഴുവനും അല്ലാഹു കബൂൽ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതിരി വിട്ടിട്ട് മക്കളെ ചീത്ത വിളിക്കാൻ പാടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതിരി വിട്ട് മക്കളെ ചീത്ത വിളിക്കാൻ പാടില്ല. മക്കളെ മോനെ തന്നെ ഉമ്മ ചീത്ത വിളിക്കാണ്. ഷൈത്താനെ, ഇബ്ലീസെ, ലക്ഷണം കെട്ടവനെ എന്നൊക്കെ ഉമ്മ ദേഷ്യം പിടിക്കുമ്പോ മകനെയും മകളെയും വിളിക്കാണ്. പിന്നെ എങ്ങനെയും മക്കള് നന്നാവുക? ഒരു കാരണവശാലും മോശമായ രീതിയിൽ മക്കളെ മാതാപിതാക്കൾ അഭിസംബോധന ചെയ്യരുത്. നാശം പിടിച്ച മോനെ നീ പൊക്കോ എന്ന് പറയല്ലേ, നീ നന്നാവില്ല എന്ന് ഉമ്മ നിങ്ങളുടെ നാവിൽ നിന്ന് ഒരിക്കലും പോലും വരല്ലേ. അതിപുഷാതെ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ മതി, മതി പാടില്ല. നിങ്ങൾ ഉമ്മയാണ്, നിങ്ങൾ വാപ്പയാണ്, നിങ്ങളുടെ നാവിന് മക്കൾക്കെതിരാണെങ്കിൽ സ്വീകാരതയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് ശപിക്കാൻ പറ്റൂല. നശിച്ചോട്ടെ എന്ന് പറയാം, ഇത് നശിക്കട്ടെ, അത് നശിക്കട്ടെ. പെണ്ണങ്ങന്മാർക്ക് കൂടുതലാണ് പാടില്ലെന്ന് ചെയ്തു റസൂലുള്ളാഹ്. ഈ ശപിക്കുന്ന സ്വഭാവവും എന്ത് ചെയ്തു കൊടുത്താലും മതിയാവുന്നില്ല, ഇത് പോരാ 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 എന്ന് പറയുന്ന സ്വഭാവവും, ഒന്നും ചെയ്യണില്ല 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 എന്ന് പറയുന്ന സ്വഭാവവും, ഇത് രണ്ടും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ പെണ്ണങ്ങന്മാരെ നിങ്ങൾ രക്ഷപ്പെടില്ല. തഹജ്ജുദ് ഉണ്ടാക്കിക്കോട്ടെ, തസ്ബീഹുമാല കയ്യിൽ നിന്ന് വെക്കാതിരിക്കട്ടെ, ഗുഹാനിസ്കാരം ഉണ്ടാവട്ടെ, തബാറക്കയും വാക്കയും ഓതുന്ന പെണ്ണാവട്ടെ, സൂറത്തുൽ മുജമ്മിൽ സുബഹിസ്കാരം കഴിഞ്ഞ് ഒരു വട്ടം ഓതുന്ന പെണ്ണാവട്ടെ, അവ്വാബിങ്ങളെ നിഷ്കാരസ്കരിക്കുന്ന ആളാവട്ടെ, എന്ത് ചെയ്താലും ശപിക്കുന്ന സ്വഭാവവും ചെയ്തു കൊടുത്താൽ എത്ര ചെയ്തു കൊടുത്താലും മതിയാകൂല, ഉണ്ടാവരുത്. അത് ഭയങ്കര വിഷയമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണുക. എന്താണ് നബിയേ ഖദീജയുടെ മഹത്വം എന്ന് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോൾ, ഒരുപാട് വട്ടം നബി തങ്ങൾ ആയിഷ ബീവിയോട് ഖദീജ പുണ്യവതിയാണ്, ഖദീജ നല്ലവളാണ്, ഉത്തമയായ ഭാര്യയാണ്, ഉപമക്കും ഉപമാനത്തിനും അപ്പുറത്തുള്ള വ്യക്തി പ്രഭാവം കൊണ്ട് എന്റെ ജീവിതത്തിന് ചൈതന്യമേകിയ പെണ്ണാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളും പുകയ്ത്തലുകളും ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ നബി തങ്ങൾ പറഞ്ഞപ്പോ ചോദിച്ചു, നബിയേ എന്താണ് ഖദീജയിൽ അങ്ങ് കണ്ട ഒരു നന്മ പറ, ഒരു നന്മ പറയൂ നബിയേ, അങ്ങ് ഖദീജയിൽ കണ്ട ഒരേ ഒരു നന്മയെങ്കിലും പറഞ്ഞു തരിക. ഉമ്മമാരെ ഭാര്യമാരെ ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ ഖദീജയിലെ നന്മ എന്തെന്നറിയോ? ഒരുപാട് നന്മകൾ സമ്മേളിച്ച മഹാമനീഷിയാണ്, മഹദിയാണ്, എന്റെ ഏറ്റവും നല്ല ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ ആയിഷ, പഠിച്ചോ ആയിഷ, ശ്രദ്ധിച്ചു കേട്ടോ ആയിഷ, ഖദീജ നാവ് ഉയർത്തിയെങ്കിൽ, ഖദീജ വായ തുറന്നെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടല്ലാതെ ഖദീജ നാവ് ഉയർത്തിയിട്ടില്ല, വായ തുറന്നിട്ടില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പരിശുദ്ധ നബി തങ്ങൾക്ക് ആദ്യമായിട്ട് വഹി കിട്ടിയപ്പോൾ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖല് ഇൻസാന മിൻ അലഖ്, പേടിച്ചു വിറച്ച് ഭയവിഹ്വലനായി ഓടി വന്ന നബി തങ്ങൾ പുതപ്പിട്ട് മൂടി കിടക്കുമ്പോ, യാ റസൂലല്ലാഹ് നബിയേ എന്തിനാണ് നബിയെ പേടിക്കുന്നത്? ലാ തഖഫ് പേടിക്കല്ല നബിയെ, പേടിക്കല്ല നബിയെ, ഖദീജ ഉണ്ടല്ലോ, ഖദീജ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പുതപ്പോടുകൂടെ പുണ്യ നബിയെ അണച്ച പെണ്ണാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ പൊന്നു പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്ത് ഖദീജത്തുൽ കുബ്റ റളിയല്ലാഹു തആല അൻഹാ.
തുറുക്കളെ പരിഹസിച്ചപ്പോൾ, അവഹേളിച്ചപ്പോൾ, കുറ്റപ്പെടുത്തിയപ്പോൾ, മോശമായി സംസാരിച്ചപ്പോൾ, വിഷമിച്ച് സങ്കടത്തോടെ വേദനയോടെ വീട്ടിലേക്ക് കയറി വന്ന ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ സങ്കടപ്പെട്ട് തലകുനിച്ച് കട്ടിലിരിക്കുമ്പോ ആദരവായ ഖദീജ ബീവി അടുത്ത് വന്നിട്ട് ഹബീബിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ ശ്രദ്ധിക്കണേ, ഉമ്മാ പെങ്ങളെ ശ്രദ്ധിക്ക, വിഷമപ്പെട്ട് ടെൻഷൻ അനുഭവിച്ച് വല്ലാതെ സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട പ്രിയതമന്റെ ചാരത്ത് വന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞത് എന്താ? ഖദീജ ബീവി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആരെന്ത് പറയട്ടെ, ആരെന്ത് കുറ്റപ്പെടുത്തട്ടെ, ആരാര് എന്ത് പറഞ്ഞാലും നബിയെ അങ്ങന്റെ ജീവനാണ്, ഞാൻ ശ്വാസോ ശ്വാസം നടത്തുന്നത് പോലും അങ്ങക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഹബീബിനെ കെട്ടിപ്പിടിച്ച് തിരുനെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത പെണ്ണ് ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ഉത്തമയായ ഭാര്യയാണത്. നാം ഉയർത്തിയിട്ടുണ്ടോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സമാധാനിപ്പിക്കാൻ? വായ തുറന്നിട്ടുണ്ടോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ?